വാർത്തകളിലേക്ക് വിശദമായി. അസാധാരണമായ ഒരു അതിജീവനത്തിന്റെ കഥ കേട്ടാണ് ഇന്ന് ലോകം ഉണർന്നത്. അത്ഭുതം എന്നല്ലാതെ ഈ അതിജീവനത്തെ വിശേഷിപ്പിക്കാനാവില്ല. കൊളംബിയയിലെ ആമസോൺ ഉൾവനത്തിൽ കാണാതായ കുട്ടികളെ 40 ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ കണ്ടെത്തി. നിബിഡ വനത്തിൽ 4 കുട്ടികൾ എങ്ങനെ കഴിഞ്ഞു എന്നതിന്റെ ആകാംക്ഷയിലാണ് ലോകം. ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിബിഡമായ ആമസോൺ ഇരുൾവനത്തിൽ 4 കുട്ടികൾ അത്ഭുതകരമായി കഴിഞ്ഞത് 40 ദിവസം. അവിശ്വസനീയമായ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് ലോകം കണ്ണു തുറന്നത്. മെയ് 1 സെസ്ന 206 എന്ന വിമാനത്തിൽ തെക്കൻ കൊളംബിയയിലെ അരരാക്കുവരയിൽ നിന്ന് 7 പേർ പുറപ്പെടുന്നു. അമ്മയും 4 കുട്ടികളും ബന്ധുവും ഒരു പൈലറ്റും. ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ കാക്വറ്റ പ്രവിശ്യയിൽ വെച്ച് ഇഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം തകർന്നു വീണു. അമ്മയുടെയും ബന്ധുവിന്റെയും പൈലറ്റിന്റെയും മൃതദേഹങ്ങൾ പിന്നീട് തെരച്ചിലിൽ ലഭിച്ചു. പക്ഷേ 4 കുട്ടികളെ കണ്ടെത്താനായില്ല. മൂത്ത കുട്ടിക്ക് 13 വയസ്സ് പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക് 9 വയസ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ്, ഏറ്റവും ഇളയതിന് 1 വയസ്സു മാത്രം. വന്യജീവികളും മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ വിഹാര കേന്ദ്രവും അങ്ങനെ നിഗൂഢവും കുപ്രസിദ്ധവുമായ ആമസോൺ കാടുകളിൽ ഈ കുട്ടികൾ രക്ഷപ്പെടില്ലെന്ന് പലരും കണക്കുകൂട്ടി. പക്ഷേ കൊളംബിയൻ ജനത പ്രതീക്ഷ കൈവിട്ടില്ല. കൊടുംവനാന്തരങ്ങളിൽ അവർക്കു വേണ്ടി തെരച്ചിൽ തുടങ്ങി. ഭക്ഷണ അവശിഷ്ടങ്ങളും കാൽപ്പാടുകളും ഡയപ്പറുമൊക്കെ കണ്ടെത്തിയതോടെ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ്. ആമസോൺ വനത്തിലെവിടെയോ കുട്ടികൾ ജീവനോടെയുണ്ടെന്ന സംശയം ബലപ്പെട്ടു. പിന്നീട് അസാധാരണമായ രക്ഷാദൗത്യം. സൈന്യവും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരും മറ്റുള്ളവരും ചേർന്ന് ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേരിൽ തെരച്ചിൽ തുടങ്ങി. ഇവർ കടന്നുപോയത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെയും. നായ്ക്കളെ ഉപയോഗിച്ച് കാട്ടിൽ തെരച്ചിൽ നടത്തി. ഗോത്രഭാഷയിലും സ്പാനിഷ് ഭാഷയിലും കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം ലൗഡ് സ്പീക്കറുകളിൽ കാടുകളിൽ കേൾപ്പിച്ചു. ഒടുവിൽ 40 ദിവസത്തിന് ശേഷം അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. ജീവനോടെ 4 കുട്ടികളെയും കണ്ടെത്തി. രാജ്യത്തിനാകെ സന്തോഷമുള്ള ദിനമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോയുടെ ട്വീറ്റ്. കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കുട്ടികളെ ബന്ധുക്കളുടെ അടുത്തെത്തിക്കും. ഗോത്രവർഗത്തിൽപ്പെട്ടവരായതിനാൽ കാടിനെ അടുത്തറിയുന്നത് ഇവരുടെ അതിജീവനത്തിന് സഹായകമായി. ആമസോൺ കാടുകളിലെ ദിനരാത്രങ്ങളുടെ കഥ ഈ കുട്ടികൾ തന്നെ ഇനി ലോകത്തോട് പറയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മറ്റന്നാൾ കേരളത്തിലെത്തും. താൻ ഗ്രൂപ്പിനെതിരല്ലെന്നും പക്ഷേ പാർട്ടിക്ക് മുകളിൽ അല്ല ഗ്രൂപ്പെന്നുമായിരുന്നു രഹസ്യയോഗത്തോടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അതിനിടെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം ചോദ്യം ചെയ്ത ഹർജി തളിപ്പറമ്പ് മുൻസിഫ് കോടതി ഫയലിൽ സ്വീകരിച്ചു. മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ.വി. സനിൽകുമാറാണ് പുനഃസംഘടനയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. പ്രസിഡന്റുമാരുടെ നിയമനം പാർട്ടി ഭരണഘടനയ്ക്കെതിരെന്നാണ് പരാതി. എ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. അതേസമയം കോൺഗ്രസ് പുനഃസംഘടന നടത്തിയത് ജനാധിപത്യപരമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സംഘടന തകർന്ന സമയത്താണ് തങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്. എല്ലാവരെയും ഒരുപോലെ സംരക്ഷിച്ചാണ് മുന്നോട്ട് പോയത്. ഗ്രൂപ്പ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം. താൻ സ്വന്തം നിലയിൽ ഒരു താല്പര്യവും എടുത്തിട്ടില്ലെന്നും ആരുമായും തർക്കത്തിനും മറുപടി പറയാനും താനില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. 172 പേരെ ഇവരെല്ലാവരും ഒപ്പിട്ട് തന്നേക്കാണ് വെച്ചത്. പിന്നെയുള്ള 110 പേരുടെ പ്രോസസ്സാണ് നടത്തിയത്. അത് എല്ലാ ജില്ലകളിലെയും ബാലൻസ് നോക്കി വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരാളെ പോലും എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് വളരെ ചുരുക്കം ആളുകളെ 10-16 പേരെയാണ് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ CPMമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അല്ല, രാവിലെ എനിക്കെതിരെ പടയൊരുക്കം നടത്തും എന്ന് വാർത്ത കൊടുത്തത് എന്റെ നേതാക്കളാണ്, കോൺഗ്രസില്ല. അവര് CPMമായിട്ടൊരു ഗൂഢാലോചന നടത്തി എന്ന് വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്ത് ഗ്രൂപ്പ് യോഗം ശരിയായില്ലെന്ന് കെ. മുരളീധരൻ പറഞ്ഞു. അത് പറഞ്ഞ ആരെയും തിരുത്താനില്ല. ഗ്രൂപ്പ് യോഗങ്ങൾ രൂക്ഷമായാൽ 2004 അവസ്ഥയുണ്ടാകുമെന്നും മുരളീധരൻ. ഫ്രാക്ഷൻ യോഗം ചേരുന്നത് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ചേർന്ന ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കുകയാണെന്ന് ഞാൻ ആളല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി 2004 ഉണ്ടായ അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉൾപ്പെടെ, ഞാൻ ബാക്കി ആരും ഞാൻ പറയുന്നില്ല. പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. അപ്പോൾ 2004 എന്തുണ്ടായി? ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായി. പക്ഷേ അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. 2024 ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും.
അപ്പൊ അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കേരളത്തിന് കഴിയണം. അതിന് പരസ്പരം വിട്ടുപോയി ചെയ്ത് മുന്നോട്ട് പോകണം. പുനഃസംഘടനയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ നീക്കത്തെ അതേ നാണയത്തിൽ നേരിടാനൊരുങ്ങുകയാണ് KPCC നേതൃത്വം. UDF കൺവീനർ MM ഹസൻ തന്നെ സംയുക്ത ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തതിലുള്ള അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. വ്യാജരേഖ കേസിൽ KVidyaയുടെ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ വീട്ടിൽ അഗളി പോലീസ് പരിശോധന നടത്തി. പൂട്ടിയിട്ട വീട് ബന്ധുവാണ് തുറന്നുകൊടുത്തത്. തെളിവുകൾ തേടിയാണ് എത്തിയതെന്നും വിദ്യ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയ കേസിൽ SFI മുൻ നേതാവും തൃക്കരിപ്പൂർ സ്വദേശിനിയുമായ KVidyaയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അഗളി CI സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നുകൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. കോടതി അനുമതിയോടെയാണ് വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെർച്ച് നടത്താനാണ്. പറഞ്ഞ ഫോർജി ഡോക്യുമെന്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ നോക്കുന്ന ഒരു ഇതേ ഉള്ളൂ. കേസ് രജിസ്റ്റർ ചെയ്ത 4 ദിവസം കഴിഞ്ഞിട്ടും വിദ്യയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. വിദ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യാജരേഖ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ. ഇതിനിടെ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഹാജരാക്കിയ 2 വർഷത്തെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിനൊപ്പം വ്യാജ സത്യവാങ്മൂലവും സമർപ്പിച്ചതായി നീലേശ്വരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച് ഉൾപ്പെടെ നീലേശ്വരം പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വിദ്യ പഠിച്ച കളിയെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ്. 2018 മുതൽ 2019 വരെ KVidya കാലടി യൂണിവേഴ്സിറ്റിയിൽ എംഫിൽ ചെയ്തു. ഇതേ കാലയളവിൽ കാലടി ശങ്കര കോളേജിൽ ഗസ്റ്റ് ലെക്ചറായും ജോലി ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പും കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങിയതും ഷമാസ് ആരോപിച്ചു. വ്യാജരേഖ ചമയ്ക്കാൻ വിദ്യയ്ക്ക് PMR ഒത്താശ ചെയ്തു. വിദ്യയ്ക്ക് PhD പ്രവേശനത്തിന് മന്ത്രി പി രാജീവ് വഴിവിട്ട നീക്കം നടത്തി. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും KSU ആവശ്യപ്പെട്ടു. KVidya നിലവിൽ SFI നേതാവല്ല എന്ന് മന്ത്രി പി രാജീവ്. ഒരു കുറ്റവാളിയെയും സർക്കാർ സംരക്ഷിക്കില്ല, തെറ്റായ പ്രവണതകൾ അംഗീകരിക്കില്ല. KVidyaക്ക് PhD പ്രവേശനം ലഭിക്കാൻ താൻ ഇടപെട്ടുവെന്ന KSUവിന്റെ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും മന്ത്രി പറഞ്ഞു. വിധിക്കെതിരായ കേസിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദ്യ അറസ്റ്റ് ചെയ്യേണ്ടത് CPM അല്ല, ആശോക്കെതിരെ നടന്നത് വലിയ ഗൂഢാലോചനയാണ്. ഗൂഢാലോചന നടത്തിയത് ആരാണെങ്കിലും പുറത്തുകൊണ്ടുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SFI നേതാക്കൾ പ്രതികളായാൽ അറസ്റ്റും നടപടികളും ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നിട്ടും അയാൾക്കെതിരെയാണ് ഇപ്പോൾ SFI തിരിഞ്ഞിരിക്കുന്നത്. കാലടി സർവകലാശാലയിൽ ഗവേഷണത്തിന് സംവരണമുള്ളതാണ്. മുൻ വൈസ് ചാൻസലർ അടക്കം അട്ടിമറിക്ക് കൂട്ടുനിന്നതായും സതീശൻ ആരോപിച്ചു. മഹാരാജാസ് കോളേജിലെ മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന സെക്രട്ടറി PM പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയിയുടെ മൊഴി എടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് ACP പയസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കോളേജിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കേസിലാകെ 5 പ്രതികളാണുള്ളത്. 5 പേരുടെയും മൊഴിയെടുക്കുമെന്നും ACP വ്യക്തമാക്കി. ആർഷോ പഠിച്ചിരുന്ന ആർക്കിയോളജി വകുപ്പ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദിന്റെ മൊഴിയും പോലീസ് സംഘം വൈകാതെ രേഖപ്പെടുത്തും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് പിഴയിട്ട് കേരള സർവകലാശാല. UUC ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ടാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് വൻതുക പിഴയിട്ടത്. 1,55,938 രൂപയാണ് കോളേജിനോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റേതാണ് തീരുമാനം. ആൾമാറാട്ടം കണ്ടെത്തിയതിലൂടെ സർവകലാശാല തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് നടപടി. ഇതുവഴിയുണ്ടായ നഷ്ടം കോളേജിൽ നിന്നും ഈടാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് പിഴയിട്ടത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതേ ആവശ്യം ഹൈക്കോടതി തള്ളിയതാണ്. 4 കൊല്ലം മുൻപ് സംഭവിച്ച കാര്യം ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തിനെന്ന് വ്യക്തമല്ല. അമേരിക്കയിൽ മുഖ്യമന്ത്രി നടത്തുന്ന പിരിവിനെ വിമർശിച്ചതിന്റെ പേരിലാകാം വിജിലൻസ് അന്വേഷണമെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ CPMമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. പുനർജനി പദ്ധതിയിലൂടെ VD സതീശൻ നടത്തിയത് തട്ടിപ്പാണെന്ന് കെ സുരേന്ദ്രൻ. പിണറായി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പിണറായിയുടെ ഒരു കേസും ഒത്തുതീർപ്പാകില്ല, അത് കാത്തിരുന്ന് കാണാമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ആലുവയിൽ മരം വീണ് കുട്ടി മരിച്ചു. ശക്തമായ കാറ്റിലാണ് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത്. കരോട്ടുപറമ്പിൽ രാജേഷിന്റെ മകൻ അഭിനവ് കൃഷ്ണ എന്ന 8 വയസ്സുകാരനാണ് മരിച്ചത്. പരിക്ക് പറ്റിയ 2 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയാണ്. Oh.
നൈജീരിയയിൽ തടവിലാക്കപ്പെട്ട മലയാളി നാവികർ നാട്ടിൽ തിരിച്ചെത്തി. കൊല്ലം സ്വദേശി വിജിത്, എറണാകുളം സ്വദേശികളായ സനു ജോസ്, മിൽട്ടൺ എന്നിവരാണ് മോചിതരായത്. ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞു നാവികർ. പത്ത് മാസത്തെ തടവ് ജീവിതത്തിന് ശേഷമാണ് നാവികർ നാട്ടിലെത്തിയത്. കുടുംബത്തെ വീണ്ടും കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. പിന്തുണ നൽകിയ സർക്കാരിനും പൊതുജനത്തിനും നാവികർ നന്ദി പറഞ്ഞു. പ്രതീക്ഷ അറ്റുപോയ ഒരു സമയമുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും ഇവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞു. നിങ്ങളോട് ഒത്തിരി നന്ദി പറയുന്നു. കൂടെ നിന്നതിന്, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന്, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്താണ് കൂടുതലും വിഷമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ തവണ ഫോൺ കിട്ടി വിളിക്കുമ്പോഴും ഞങ്ങൾ കുടുംബത്തിന് അറിയാനായിട്ട് കഴിഞ്ഞത് പേടിക്കണ്ട, കൂടെ ആളുകളുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടായി, പകർച്ചവ്യാധികൾ ഉണ്ടായെന്നും നാവികർ. നമുക്ക് ഫുഡും വെള്ളമൊക്കെ മര്യാദ കിട്ടാതായി. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജൊക്കെ അവർ പറഞ്ഞ നമ്മളൊരു ടോയ്ലറ്റിൽ വെള്ളം കുടിക്കാനൊക്കെയാണ് പറഞ്ഞത്. അത് ഭയങ്കര സീൻ. അപ്പൊ നമുക്ക് നമ്മളെല്ലാവരും ഒരു 16 മെമ്പേഴ്സ് എല്ലാം കൂടി ഒരു ചെറിയ റൂമിലിട്ട് പൂട്ടി അവർ ലോക്ക് ചെയ്തിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ പിടിയിലായ നാവികരെ പിന്നീട് നൈജീരിയയ്ക്ക് കൈമാറിയിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 16 ഇന്ത്യക്കാർ ഉൾപ്പെടെ 26 പേരെയും മോചിപ്പിച്ചു. ഇവരിൽ ചുമത്തിയ എല്ലാ കുറ്റവും നൈജീരിയൻ കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അസംസ്കൃത എണ്ണ മോഷണം, സമുദ്രാതിർത്തി ലംഘനം എന്നിവയായിരുന്നു കുറ്റങ്ങൾ. ന്യൂസ് 18 കൊച്ചി. NIA 3 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ട് നേതാവ് പാലക്കാട് കൂറ്റനാട് സ്വദേശി ഷാഹുൽ ഹമീദിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഷാഹുൽ ഹമീദിനെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് NIA പട്ടാമ്പി, തൃത്താല, വല്ലപ്പുഴ പ്രദേശങ്ങളിൽ വ്യാപകമായി പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിരുന്ന കുറ്റനാട് സ്വദേശി ഷാഹുൽ ഹമീദിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മധുര വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. സിംഗപ്പൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ഇയാൾ ഫണ്ട് സംഘടിപ്പിക്കുന്നതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഷാഹുൽ ഹമീദ് മധുരയിൽ വിമാനമിറങ്ങിയതോടെ ED കൈയോടെ പിടികൂടിയായിരുന്നു. ഷാഹുൽ ഹമീദ് അടക്കമുള്ളവരെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് NIA പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പട്ടാമ്പിയിലും വല്ലപ്പുഴയിലും തൃത്താലയിലും അടക്കം ഈ പോസ്റ്ററുകൾ പതിച്ചു. പ്രവർത്തകരുടെ വിവരങ്ങളും ഇനാം തുകയും അടങ്ങുന്നതാണ് പോസ്റ്റർ. 3 മുതൽ 7 ലക്ഷം രൂപ വരെ ഇനാമായി ലഭിക്കുമെന്നായിരുന്നു പോസ്റ്ററിൽ അറിയിച്ചിരുന്നത്. ഡൽഹി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 10 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം പുനലൂരിൽ തെരുവനായ ആക്രമണത്തിൽ സ്കൂൾ കുട്ടികൾപ്പെടെ 17 പേർക്ക് കടിയേറ്റു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആന്റിറാബീസ് വാക്സിന് ദൌർലഭ്യം നേരിട്ടത് പ്രതിസന്ധിയുണ്ടാക്കി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 100 യൂണിറ്റ് ആന്റിറാബീസ് വാക്സിൻ പുനലൂർ ആശുപത്രിയിൽ എത്തിച്ചു. ഏറെ നാളായി തെരുവുനായ ശല്യവും ആക്രമണവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ. ഇന്നലെ മാത്രം 17 പേർക്കാണ് കടിയേറ്റത്. മാർക്കറ്റ് ജംഗ്ഷനിൽ ട്യൂഷൻ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി അടക്കമുള്ളവർക്കാണ് കടിയേറ്റത്. MLA റോഡിന് സമീപത്തെ കടയിൽ ജോലി ചെയ്തിരുന്ന പുനലൂർ മഞ്ഞമൺകാല സ്വദേശി ഷിജുവിനെ കടയ്ക്കുള്ളിൽ കയറിയാണ് നായ ആക്രമിച്ചത്. ഞാൻ കട പൂട്ടി ആറായി, അപ്പുറത്തെ ഗേറ്റ് പൂട്ടി ഇങ്ങോട്ട് വരുവായിരുന്നു. പട്ടി ചാടി കയറി ഞാനെന്തായാലും അതിനെ പൊക്കി കഴുത്ത് പിടിച്ചില്ലെങ്കിൽ പറഞ്ഞു പോയാനെ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ആന്റിറാബീസ് വാക്സിൻ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ഇക്കാര്യം DMOയെ അറിയിച്ചു. ഇതിന് പിന്നാലെ 100 യൂണിറ്റ് ആന്റിറാബീസ് വാക്സിൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആന്റിറാബീസ് സെറം കൊടുക്കാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ഇവരെ ഇവിടേക്ക് മാറ്റിയത്. 1 ആഴ്ച മുൻപ് പുനലൂർ KSRTC ഡിപ്പോയിലും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. KSRTC ഡ്രൈവർക്കുൾപ്പെടെ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കാൻ നടപ്പാക്കിയ ABC പദ്ധതിക്കെതിരെ മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ചതോടെ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല അതിക്രമങ്ങളിൽ മുൻ DGP ഹേമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ സുപ്രധാനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗൂഢാലോചനയിൽ സിറ്റിംഗ് ജഡ്ജിയുടെ അന്വേഷണം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് BJP പ്രക്ഷോഭം നടത്തുമെന്നും സുരേന്ദ്രൻ.
കേരള സർവകലാശാല വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 36 യു എസ് സിമാർ അയോഗ്യർ. നിശ്ചിത പ്രായപരിധി കഴിഞ്ഞവരായതിനാലാണ് അയോഗ്യരാക്കിയത്. ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. SFI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗം നിരഞ്ജന്റെ ലഹരി ഉപയോഗത്തിൽ നടപടിയെടുക്കാത്തതിൽ വിമർശനം. പത്തനംതിട്ടയിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വനപാലകരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. കാംലെ ജില്ലയിലെ ഗോഡക് റോഡിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ജമ്മുകശ്മീരിൽ നിന്ന് കേന്ദ്രം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ കെജ്രിവാൾ എവിടെയായിരുന്നുവെന്ന് അബ്ദുള്ള ചോദിച്ചു. NCP വർക്കിംഗ് പ്രസിഡന്റുമാരായ സുപ്രിയ സുലെ, പ്രഫുൽ പട്ടേൽ എന്നിവരെ നിയമിച്ചു. NCPയുടെ സ്ഥാപക ദിനത്തിൽ ദേശീയാധ്യക്ഷൻ ശരത് പവാറാണ് പ്രഖ്യാപനം നടത്തിയത്. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. കോഴിക്കോട് നിന്ന് തലശ്ശേരിക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മടപ്പള്ളിക്ക് സമീപം ദേശീയപാതയുടെ വശത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞത്. തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് ബൈക്കുമായി ഇടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. മിതുക്കുമ്മൽ സ്വദേശി അരുൾരാജ്, ഭാര്യ സുബിജ, മകൾ അശ്വന്തിക എന്നിവരാണ് മരിച്ചത്. കോട്ടയം ഈരാറ്റുപേട്ട അമ്പാറയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം ഒപ്പം താമസിക്കുന്ന 48-കാരിയെ അടിച്ചു കൊലപ്പെടുത്തി. തലപ്പലം സ്വദേശി ഭാർഗവിയാണ് കൊല്ലപ്പെട്ടത്. പ്രദീപ് ബിജുമോൻ കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അത്ലറ്റിക്സ് ചരിത്ര നേട്ടവുമായി മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ. പാരീസ് ഡയമണ്ട്സ് ലീഗിൽ പുരുഷ വിഭാഗം ലോങ് ജംപിൽ മുരളി ശ്രീശങ്കറിന് വെങ്കലം. 8.09 മീറ്റർ ചാടിയാണ് മുരളി മൂന്നാം സ്ഥാനം നേടിയത്. നീരജ് ചോപ്രയ്ക്കു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ താരം പാരീസ് ഡയമണ്ട് ലീഗിൽ മെഡൽ നേടുന്നത്. ജംപ് ഇനങ്ങളിൽ ഡയമണ്ട് ലീഗിൽ ഒരു ഇന്ത്യൻ താരം മെഡൽ നേടുന്നതും ഇതാദ്യമായാണ്. ഒളിമ്പിക്സ് ചാമ്പ്യനായ ഗ്രീസ് താരം മിൽത്തിയാദിസ് 8.13 മീറ്റർ നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. സ്വിസ് താരം സൈമൺ ആണ് രണ്ടാം സ്ഥാനത്ത്. 8.11 മീറ്ററാണ് സൈമണിന്റെ ദൂരം.